ഫേസ് മാസ്ക്. പക്ഷേ ഞങ്ങളുടെ മാസ്കിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഫേസ് മാസ്കിൽ സ്വന്തം മുഖം പ്രിന്റ് ചെയ്താണ് ഞങ്ങൾ നൽകുന്നത്. വരുന്നവരുടെ, അതായത് കസ്റ്റമേഴ്സിന് അവരുടെ ഐഡന്റിറ്റി, നഷ്ടപ്പെട്ടു പോകുന്ന ഐഡന്റിറ്റി തിരിച്ചു കൊടുക്കാനായിട്ട് ഈ മാസ്ക് സാധിക്കും. ഇരിക്കുന്ന കടകളിൽ ഞാൻ ചെല്ലുമ്പോൾ ആ കടകളിലെ ആൾക്കാർക്ക് മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ട് എന്നെ കണ്ടു മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഞാൻ തന്നെ സ്വയം ചിന്തിച്ചു, ഇങ്ങനെ നമ്മൾ മാസ്ക് വെച്ച് നമുക്ക് നമ്മളെ നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തൊരവസ്ഥ എങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് നേരത്തെ മുതലേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ടീഷർട്ട്, മഗ്, ക്രിസ്റ്റൽസ് പോലുള്ള സബ്ലിമേഷൻ പ്രിന്റിങ്ങുകൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ക്ലോത്തിൽ ഇതുപോലെ ജസ്റ്റ് എന്റെ തന്നെ ഫേസ് വെച്ച് ഒരു പ്രിന്റ് അടിച്ച് നോക്കി. അത് ഞാൻ എന്റെ ഫേസിലേക്ക് വെച്ച് ഇതേ സ്ഥാപനത്തിൽ പോയപ്പോൾ അത് ആ കട ഉടമ എന്നെ കണ്ട് മനസ്സിലാക്കുകയും ഇവിടെ ഞാൻ എന്റെ ഫ്രണ്ട്സിനും എന്റെ സ്റ്റാഫിനും ഒക്കെ ഇതുപോലെ ഓരോന്ന് പ്രിന്റ് ചെയ്ത് മാസ്ക് പോലെ ആക്കി കൊടുത്തു. എല്ലാവരും വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. നമ്മൾ ടീഷർട്ട് പ്രിന്റ് ചെയ്യുന്ന അതേ ടെക്നോളജി തന്നെയാണ് ഈ മാസ്ക് പ്രിന്റിങ്ങിലും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സബ്ലിമേഷൻ പ്രിന്റിംഗ് എന്നാണ് ഈ ടെക്നോളജിക്ക് പറയുന്നത്. സബ്ലിമേഷൻ പ്രിന്റിങ്ങിന് ചെയ്യുന്നത് ആദ്യമായി ഒരു സബ്ലിമേഷൻ പ്രിന്റർ ഉണ്ടാവണം. ആ പ്രിന്ററിൽ സബ്ലിമേഷൻ ഇങ്ക് ഉപയോഗിച്ച് സബ്ലിമേഷൻ പേപ്പറിലാണ് പ്രിന്റ് അടിക്കുന്നത്. ഈ പേപ്പറിലുള്ള പ്രിന്റ് നമ്മളൊരു ഹീറ്റ് പ്രസ് എന്ന് പറയുന്ന ഒരു ഒരു ഹീറ്റിംഗ് എക്യുപ്മെന്റിൽ വെച്ച് ഈ പേപ്പറിൽ നിന്നും സബ്ലിമേഷൻ മാസ്കിലേക്ക്, നമ്മുടെ ഫേസ് മാസ്കിലേക്ക് ഇങ്കിനെ ചൂടാക്കി ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന പോലെ സാധാരണ മനുഷ്യർക്ക്, ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാസ്കാണ്. ഇപ്പോൾ ഇനി ഞങ്ങൾ ട്രിപ്പിൾ ലെയർ മാസ്കും N95 മാസ്കിലും പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലും കൂടെ പ്രിന്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് കേരളത്തിലുടനീളവും ഇന്ത്യയിലുടനീളവുമുള്ള ഒരുപാട് എൻക്വയറികളും ഒരുപാട് കസ്റ്റമേഴ്സിനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കോപ്പറേറ്റീവുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മാക്സിമം ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ് നിന്നാണ് ഇപ്പോൾ പ്രിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യൂത്തിനെയൊക്കെയാണ് ശരിക്കും പ്രതീക്ഷിച്ചത്, പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന് എതിരായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഞങ്ങളും കാണുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും തികച്ചും തെറ്റായ വാർത്തയാണ്. കാരണം ഒരിക്കലും സബ്ലിമേഷൻ ഇങ്ക് നമ്മുടെ ശരീരത്തിനോ നമുക്ക് ശ്വാസം തടസ്സത്തിനോ ഒന്നും പറ്റുന്നല്ല. നമ്മൾ രോഗികൾക്ക് ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല ഈ ഇത്. ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന് ഈ മാസ്ക് ഉപയോഗിക്കുന്നത് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. കാരണം ഡ്യുവൽ ലെയർ മാസ്കാണ്. ഈ ഡ്യുവൽ ലെയർ മാസ്കിന്റെ പുറത്തെ ലെയറിൽ മാത്രമാണ് പ്രിന്റിംഗ് നടക്കുന്നത്. കടന്നു വരുന്ന ഒരു പ്രിന്റിംഗ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. മാത്രമല്ല ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റിലും പിന്നെ അതുപോലെ പ്ലേറ്റിലെ പ്രിന്റിങ്ങും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടീഷർട്ടുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാരികളിലൊക്കെ ഉപയോഗിക്കുന്നതും ഈ സബ്ലിമേഷൻ പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി തന്നെയാണ്.